ആ ഹലോ ഡേ, പോസിറ്റീവ് ആയല്ലേ? ഇത് എവിടെന്ന് കിട്ടി? വാക്സിനേഷനൊക്കെ എത്തുമ്പോഴത്തേനും നമ്മളൊക്കെ തട്ടിപ്പോയിട്ടുണ്ടാവും. നമ്മുടെ ഹോസ്പിറ്റലില് ബെഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ വെറുതെയാണ്, ഒന്നുമില്ല. ഓക്സിജൻ നിലവിൽ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് അവിടെ വീട്ടിലിരിക്കുന്ന അത്ര സേഫുള്ള കാര്യമൊന്നുമല്ല. ഏറ്റവും നല്ലത് നീ ഹോസ്പിറ്റലിൽ പോകുന്നതാ. എടാ, നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. നിനക്കൊക്കെ വീട്ടിൽ ഇരുന്നാ പോരെ, നീയൊക്കെ കാരണം ഇപ്പൊ ലോക്ക്ഡൗൺ നീട്ടാൻ ചാൻസ് ഉണ്ട്. ആ വെഞ്ചും വെളുത്തുള്ളിയൊക്കെ വെറുതെ കഴിക്കും, ഉച്ചക്ക് രാവിലെ ഉച്ചക്ക് വൈകുന്നേരമൊക്കെ. People are literally dying due to lack of oxygen and bodies are piling up and we are not able to do anything. ഹലോ അളിയ, നീ പോസിറ്റീവ് ആയല്ലേ? സീനൊന്നും ഇല്ലടാ. നീ ഓക്കെ അല്ലേ? നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. വാക്സിൻ ഒക്കെ ഇപ്പൊ എല്ലായിടത്തും സ്പീഡിലെത്തുന്നൊക്കെയുണ്ടോ? ഇപ്പൊ വീട്ടിലെല്ലാവരുടെ വാക്സിനേറ്റഡ് ആണ്, പ്രായമായവര് ഞാൻ രജിസ്റ്റർ ചെയ്തു. പേടിക്കാനൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും എമർജൻസി ആണെങ്കിലും ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഓക്സിജൻ ഒക്കെ നമ്മുടെ സർക്കാരിന്റെ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഒന്നും വലിക്കണ്ട. എന്തോരം പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിലിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും നെഗറ്റീവ് ആവും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ പോവാം. നീ ഇതിനെ കുറിച്ച് ആലോചിച്ച് പാനിക്കാവണ്ട. പെട്ടെന്നൊരു ലോക്ക്ഡൗൺ വന്നാ നന്നായില്ലേ? കൊറോണ കേസുകളൊക്കെ എത്രയാ കുറവ്? നല്ല ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് എടുക്കുക, വേറെ സീനൊന്നുമില്ല. സ്റ്റേ സ്ട്രോങ്, വി വിൽ ഗെറ്റ് ത്രൂ ദിസ്.